സംരക്ഷണ ശ്രമങ്ങൾ ലോകവ്യാപകമായി നടക്കുമ്പോഴും ഭൂമിയിൽ ജൈവ വൈവിധ്യം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. എല്ലാ വർഷവും ഭൂമിയിൽ നിന്നും അറിഞ്ഞുമറിയാതെയുമായി അപ്രത്യക്ഷമാകുന്നത് നിരവധി ജീവിവർഗങ്ങളാണ്. വലിയ ജീവിവർഗങ്ങൾ ഇല്ലാതാകുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ പ്രാണികൾ ഉൾപ്പെടെയുള്ള ചെറുജീവികളുടെ വംശനാശം തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നതും യാഥാർത്ഥ്യം. ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെ 2018 വംശനാശം സംഭവിച്ചതായി ശാസ്ത്രലോകം സ്ഥിരീകരിച്ച ജീവികൾ ഈ വീഡിയോയിലൂടെ കാണാം. സ്പിക്സ് മാക്കോ തത്തകൾ. റിയോ എന്ന ചിത്രത്തിലൂടെ ലോകത്തെല്ലാവർക്കും പ്രിയങ്കരമായ തത്തകളാണ് സ്പിക്സ് മാക്കോ തത്തകൾ. എന്നാൽ ഇനി ഇവയുടെ സ്വാഭാവിക വാസസ്ഥലമായ തെക്കേ അമേരിക്കൻ കാടുകളിൽ ഒരു സ്പിക്സ് മാക്കോ പോലും അവശേഷിക്കുന്നില്ല. കഴിഞ്ഞ 8 വർഷമായി വനത്തിൽ ഇവയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചെന്ന് ശാസ്ത്രലോകം പ്രഖ്യാപിച്ചത്. അലഗോസ് ഫോലിയേജ് ഗ്ലീനർ. തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലിൽ കണ്ടുവരുന്നവയാണ് അലഗോസ് ഫോലിയേജ് ഗ്ലീനർ. കുയിൽ ഉൾപ്പെടെയുള്ള പാട്ടുപാടുന്ന കിളികളുടെ വർഗത്തിൽപ്പെടുന്ന അലഗോസ് ഫോലിയേജ് ഗ്ലീനർ 1979 ആദ്യമായി തിരിച്ചറിഞ്ഞത്. 2000 ആണ്ട് പിന്നിട്ടപ്പോഴേക്കും വംശനാശത്തിന്റെ വക്കിലേക്ക് വഴുതി വീണ ഈ കിളികൾക്ക് വില്ലനായത് വനനശീകരണമാണ്. ഇവയെ കണ്ടുവന്നിരുന്ന അലഗോസ മേഖലയിലും പെർണുബുക്കോയിലും ഏതാനും വർഷമായി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെയാണ് ഇവയെയും വംശനാശം സംഭവിച്ച ജീവികളുടെ പട്ടികയിൽ ഗവേഷകർ പെടുത്തിയത്. കിഴക്കൻ പർവ്വത സിംഹം. കൂഗർ, പ്യൂമ, പർവ്വതസിംഹം എന്നീ പേരിലറിയപ്പെടുന്ന പുലിവർഗത്തിൽപ്പെട്ട ജീവികൾ മെക്സിക്കോ മുതൽ കാനഡ വരെയുള്ള അമേരിക്കൻ മേഖലയിൽ കാണപ്പെടുന്നവയാണ്. ഈ ഇനത്തിൽപ്പെട്ട ഈസ്റ്റേൺ കൂഗറാണ് കഴിഞ്ഞ വർഷം ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായി എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ജീവി. നോർത്തേൺ വൈറ്റ് റൈനോ. കഴിഞ്ഞ വർഷം സംഭവിച്ചതിലെ ഏറ്റവും ലോകശ്രദ്ധയാകർഷിച്ച വംശനാശമായിരുന്നു നോർത്തേൺ വൈറ്റ് റൈനോയുടേത്. സുഡാൻ എന്ന ആൺകണ്ടാമൃഗത്തിന്റെ മരണവാർത്ത ലോകത്തെ എല്ലാ മാധ്യമങ്ങളുടെയും തലക്കെട്ടുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഇനി ഈ വംശത്തിൽ 2 പെൺകണ്ടാമൃഗങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിലും നോർത്തേൺ വൈറ്റ് റൈനോയെ തിരികെ എത്തിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇവയെയും വംശനാശം സംഭവിച്ച പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. ഇനി വംശനാശത്തിന്റെ വക്കിലേക്ക് എത്തിയ ജീവികളെ പരിചയപ്പെടാം. വക്വിറ്റ. പ്രിപ്പോയ്സ് ഇനത്തിൽപ്പെട്ട സസ്തനികളായ സമുദ്രജീവികളാണ് വക്വിറ്റകൾ. കാഴ്ചയിൽ ഡോൾഫിനോട് സാമ്യം തോന്നുമെങ്കിലും ജനിതകപരമായ വലിയ അന്തരങ്ങൾ ഇരു ജീവികൾക്കുമിടയിലുണ്ട്. ലോകത്ത് ഇനി അവശേഷിക്കുന്നത് 12 വക്വിറ്റകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷമോ അടുത്ത വർഷമോ ഇവയുടെ വംശനാശം പൂർണ്ണമാകുമെന്നാണ് ഗവേഷകർ ആശങ്കപ്പെടുന്നത്. ടപ്പാനുള്ളി ഒറാങ്ങുട്ടാൻ. 2017 മാത്രം ഗവേഷകർ തിരിച്ചറിഞ്ഞ ഒറാങ്ങുട്ടാൻ വിഭാഗമാണിത്. അന്നു മുതൽ തന്നെ ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജീവികളുടെ പട്ടികയിലാണ്. ഇവ കാടുകളിൽ എത്രയെണ്ണം ഉണ്ടെന്ന് പോലും സ്ഥിരീകരിക്കാൻ ഗവേഷകർക്ക് സാധിച്ചിട്ടില്ല. ഇതുവരെ ഈ വിഭാഗത്തിൽപ്പെട്ട 2 ഒറാങ്ങുട്ടാനുകളെയാണ് കാടുകളിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജീവിവർഗത്തിനും ഇനി അധികകാലം ഭൂമിയിൽ ആയുസ്സുണ്ടാകില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. ചൈനീസ് ജയന്റ് സ്ലാമണ്ടർ. പല്ലിയുടെ രൂപവും മുതലയുടെ വലിപ്പവുമുള്ള സ്ലാമണ്ടർ ഇനത്തിൽപ്പെട്ട ജീവികൾ ഇനി അവശേഷിക്കുന്നത് അമേരിക്ക, ചൈന, ജപ്പാൻ എന്നിവിടങ്ങളിലാണ്. ഇവയിൽ ചൈനീസ് സ്ലാമണ്ടറാണ് വൈകാതെ വംശനാശം സംഭവിക്കുമെന്ന് ശാസ്ത്രലോകം ഭയക്കുന്ന മറ്റൊരു ജീവി. ഭൂമിയിൽ ഇന്ന് നിലവിലുള്ള ജീവിവർഗങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നവയെന്ന് വിശ്വസിക്കപ്പെടുന്ന ജീവിവർഗമാണ് സ്ലാമണ്ടറുകൾ. ആവാസ വ്യവസ്ഥയിൽ സംഭവിച്ച മാറ്റങ്ങളാണ് ഈ ജീവികളെ ഇല്ലാതാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത്. വെസ്റ്റേൺ മൊണാർക്ക് ചിത്രശലഭങ്ങൾ. അമേരിക്കയിൽ കാണപ്പെടുന്ന ഈ ചിത്രശലഭങ്ങളുടെ 97% ഇതിനോടകം ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവയും ഇനി അധികം നാൾ ഭൂമിയിൽ ശേഷിക്കുമെന്ന് ഗവേഷകർ പ്രതീക്ഷിക്കുന്നില്ല. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളാണ് ഈ ചിത്രശലഭങ്ങളെ ഇല്ലാതാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.